ഹലോ ഫ്രണ്ട്സ്, ഐം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. എണീറ്റ വഴി നമ്മൾ അടിച്ചു വാരി, അതിനുശേഷം ദാ സിറ്റ് ഔട്ടും കാർ ഷെഡും ഒക്കെ തുടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈലില് മുറ്റത്തെ ടൈലില് ആ ഇലകളൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കാണുമ്പോൾ നേരം വെളുത്ത് വരുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ. മുറ്റത്ത് ചവറുകളൊന്നുമില്ല, അതുപോലെ ആ പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കാണിച്ച റോസ് കളർ പൂവ് ഒരെണ്ണം കൂടി ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 പൂവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോഴിക്കൂടൊക്കെ ഒന്ന് തുറന്നിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷത്തോടു കൂടി ജോലി ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരു തിരക്കായിരിക്കും. ഒന്നാമത്തെ നമുക്ക് ഇനി ഈ കുറച്ച് സമയം കൊണ്ട് എല്ലാം കൂടി ചെയ്തു തീർക്കണമെന്നുള്ളൊരു ടെൻഷനും കൂടി തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് രാവിലെ തന്നെ എഴുന്നേൽക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിലും അതെ, ആ ഒരു ടൈമിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി തന്നെയായിരിക്കും കേട്ടോ. എണീറ്റ വഴി നമ്മൾ അടുക്കളയിലേക്ക് ഓടാതെ കുറച്ച് സമയം നമ്മളിങ്ങനെ ഒന്ന് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നതിന് ശേഷം നമ്മൾ ജോലികളൊക്കെ തുടങ്ങിയാൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ കിച്ചണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ജനലുകൾ അങ്ങോട്ട് തുറന്നിടുക. അപ്പോൾ ആ പുറത്തുനിന്നുള്ള ഒരു നല്ല കാറ്റും തണുപ്പും ഒക്കെ വന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറൊക്കെ തോന്നും കേട്ടോ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ നേരത്തെ തന്നെ കഴിയും. അപ്പോൾ ആ ഒരു സുഖം കൊണ്ട് നമ്മളത് ഓർത്ത് വെച്ച് പിറ്റേ ദിവസവും അതുപോലെ ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ശീലമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇന്ന് ഞാൻ ഉള്ളി കൊണ്ട് സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്, ഉള്ളി സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഇതാ അങ്ങനെ വെളിച്ചെണ്ണയിൽ കുറച്ചങ്ങോട്ട് മൂപ്പിച്ചും കഴിഞ്ഞ് ഒന്ന് അത് സ്മൂത്തായി വരുമ്പോൾ നമ്മൾ ചട്ടിക്കലത്തിൽ വെള്ളമൊഴിച്ചും കഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നാളികേരവും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി വറുത്തും കഴിഞ്ഞ് അത് ചൂടാറുമ്പോൾ അരച്ച് ചേർത്തും കഴിഞ്ഞിട്ട് ഇതിലൊഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് കുറുകി വരുമ്പോൾ നമുക്ക് ലേശം പുളി കൂടി ഒഴിക്കുക. പിന്നെ നമുക്ക് സാമ്പാറിന് ചെയ്യുന്നത് പോലെ തന്നെ കടുകും ഉലുവയും കൂടി വറുത്തിടയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അസലൊരു ഉള്ളി സാമ്പാറായിട്ട് മാറും. വീട്ടമ്മമാർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിനും കുക്കിങ്ങിനും ആയിട്ടാണ് കുറേ സമയം അങ്ങോട്ട് പോവാല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ അടിച്ചൊക്കെ ഇട്ട് ഇരിക്കും. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ കുക്കിങ്ങിലേക്കൊക്കെ കടക്കും. അങ്ങനെ കുക്കിംഗ് ജോലികളൊക്കെ വേഗം പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുറ്റടിക്കാനും മറ്റൊക്കെ ആയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്യേണ്ട വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരുടെയും ഹെൽപ്പ് നമ്മൾ ചോദിക്കണം കേട്ടോ. കാരണം ഒത്തൊരുമിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിയും അല്ലേ. എല്ലാം തനിയെ ചെയ്താലേ തൃപ്തിയാവുള്ളൂ എന്നുള്ള ആ ഒരു വിചാരം നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ. ആരെങ്കിലും നമ്മളെ വീട്ടിലെ കുടുംബാംഗങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ വേണ്ടാന്നൊരിക്കലും പറയേണ്ട. അവരുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ അത്രയും സ്പീഡിൽ നമ്മുടെ ജോലികളൊക്കെ കഴിയും. ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് കുറച്ച് സ്പീഡ് നമ്മൾ കൂട്ടിയാൽ മതി. കുറച്ച് സ്പീഡിൽ നമ്മൾ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാചകം എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ചോപ്പറൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വയലറ്റ് നിറത്തിലുള്ള കാബേജാണ്. ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റിയത് ചോപ്പർ കൂട്ടാൻ എനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തും കഴിഞ്ഞ് 4 വലിയ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതാവും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് നാളികേരമൊക്കെ ഈ കറിക്ക് വേണ്ടിയിട്ട് വറുക്കാനും ചെരുകാനും ഒക്കെ നിൽക്കാനായിട്ട് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മളിതൊക്കെ വറുത്തെടുത്തും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ചെപ്പിലാക്കിയും കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ കുറച്ച് സമയമൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ അങ്ങോട്ട് അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെയിലി അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്നും നമുക്ക് മാറ്റി വയ്ക്കേണ്ട. അതുപോലെ തന്നെ രാവിലെ നേരത്തെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികൾ
ഒക്കെ നമുക്ക് അരിഞ്ഞും കഴിഞ്ഞ് തലേ ദിവസം തന്നെ ചെപ്പിലാക്കിയും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു, രാത്രി കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കവറുകൾ ചാക്കിലാക്കി ഇട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് എണ്ണ അങ്ങനെ പറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകിയും കഴിഞ്ഞ് പുല്ലിൽ വിരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന മീൻ കൊണ്ടുവരുന്ന കവറാണെങ്കിലും പാലിൻ്റെ കവറാണെങ്കിലും നമ്മൾ പരിപ്പ് പയറൊക്കെ വാങ്ങുന്ന കവറാണെങ്കിലും നമുക്ക് അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കാറ്റൊക്കെ കാരണം ആ ചാക്ക് മറിഞ്ഞ് വീണും കഴിഞ്ഞ് കെട്ടിവെച്ചതൊക്കെ അഴിഞ്ഞു പോയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പറന്നു പോയത്. അപ്പോൾ അഴുക്കുള്ള കവറുകളാണെങ്കിലൊന്നും അവർ എടുക്കാറില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ അതിൽ വെക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ചാക്കൊന്നും കൂടി മുറുക്കി കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ നനഞ്ഞതൊക്കെ ഞാൻ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയം നമ്മൾ കുറച്ച് പച്ചക്കറിയും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വെക്കാനായിട്ട് നോക്കണം കേട്ടോ. ചെടികൾ വെക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്കിങ്ങനെ പച്ചക്കറികളും മറ്റൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നമുക്കിത് തന്നെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് കറക്കിയെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാല് വിത്തിട്ടൊക്കെ അത് തൈയൊക്കെ മുളപ്പിച്ചും കഴിഞ്ഞ് അത് പറിച്ചൊക്കെ വെച്ച് അത് വലുതായി അതിൽ നിന്ന് കായൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം സുഖമൊക്കെയാണ് കിട്ടാട്ടാ. അങ്ങനെ ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു നല്ല ശീലമായിട്ട് മാറിക്കോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിങ്ങനെ ഒരുപാട് കിച്ചണിൽ കുറേ നേരം ജോലിയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ടെങ്കിലും നമ്മുടെ പച്ചക്കറികൾ, അതുപോലെ തന്നെ നമ്മൾ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അവർ ഇവയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഓടി വന്നും കഴിഞ്ഞ് അവരെയൊക്കെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസ്റ്റ് എടുക്കലുമായി. അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും എനർജിയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇതൊക്കെ നോക്കി നിന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി വീണ്ടും ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ദാ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഞാൻ മാത്രമല്ല നമ്മുടെ കോഴിമക്കളും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അല്ലിയൊക്കെ ഈ ചുവന്ന പൂവിൻ്റെ അടുത്ത് വന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മുടെ കുട്ടിപ്ലാവിലാണെങ്കിൽ ദാ വീണ്ടും ചക്ക ഉണ്ടാവാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ നായ്ച്ചക്കൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മത്തങ്ങാക്കൂട്ടനെ എൻ്റെ കണ്ണ് വെട്ടിച്ചും കഴിഞ്ഞ് ദാ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ദാ ഗേറ്റിൽ ചുറ്റി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. എങ്ങനെ അടർത്തി മാറ്റും? അതിലാണെങ്കിൽ രണ്ട് മത്തങ്ങ കുഞ്ഞു മത്തങ്ങകൾ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗേറ്റ് അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, എന്നിട്ടും ഒരു പേടിയില്ലാതെ ഇങ്ങനെ മത്തങ്ങ ഇതുമ്മേൽ പടർന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ നല്ല സുന്ദരമാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് തളർന്ന് നിൽക്കുമ്പോൾ ഓടി വന്നും കഴിഞ്ഞാൽ മുറ്റത്തേക്കൊന്ന് നോക്കി നിന്നാൽ മതിയല്ലേ. നമ്മുടെ ക്ഷീണം പമ്പ കിടക്കുന്നത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനെപ്പോഴും പറയാറ് എന്തെങ്കിലും പൂച്ചെടികളും അതുപോലെ പച്ചക്കറി ചെടികളൊക്കെ വെക്കണം എന്നുള്ളത് കേട്ടോ. അത് കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തുപകാരം കിട്ടി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതൊക്കെ നോക്കിയൊന്ന് നിൽക്കുകയായിരിക്കുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സന്തോഷമുണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല സന്തോഷമായിട്ട് മാറും. പിന്നെ നമുക്ക് ജോലികൾ ഉന്മേഷത്തോടുകൂടി ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങാനായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരിക്കും. അത് തുടങ്ങി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മടിയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മനസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ മടിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ജോലികൾ ഉഷാറായിട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ജോലികൾക്ക് പുറമേ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതായത് ഇന്ന് ചെയ്യുന്ന ജോലിയല്ലാതെ മറ്റെന്തെങ്കിലും കൂടി ഒന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാനായിട്ടൊരു പ്രത്യേക ഉഷാറായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ പരിപ്പ് പയർ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെപ്പുകളും മറ്റുമൊക്കെ എടുത്തും കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം എടുത്തും കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെയിലത്തൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഉണക്കിയും കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ അതിൽ നിറച്ചും കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷമാണ് തോന്നാം അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ജോലികളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഉഷാറാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.
അപ്പോൾ വീട്ടിലെ ജോലികളും മറ്റൊക്കെ കഴിഞ്ഞ് അതുപോലെ എൻ്റേതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ ഇതാ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കൃഷിയുണ്ട്. ആ കൃഷി സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെണ്ടുമല്ലി കൃഷിയാണല്ലോ ഇത്ര നാൾ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പം മഴയും പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ, മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരു 1.5 മണിക്കൂർ ഇവിടെ ചിലവഴിക്കാനായിട്ട് കണ്ടെത്തിയും കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് പറഞ്ഞും കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു വാരത്തിലെ ചെണ്ടുമല്ലി ചെടികൾ അങ്ങനെ തന്നെ പറിച്ച് നീക്കി, അതുപോലെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇവിടെ ഇതാ കൊത്തിക്കളച്ച് വൃത്തിയൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ കൈക്കോട്ടാവട്ടെ, കൊത്തി, പിക്കാസി ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വല്ലാതെ അധ്വാനമുള്ള ഒരു വലിപ്പമുള്ളതൊന്നല്ല ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ വിഷമകരമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. ഒറ്റയടിക്ക് തന്നെ എല്ലാം വൃത്തിയാക്കാനൊന്നും ഞങ്ങൾ പോവാറുമില്ല. കറക്റ്റ് ഒരു ടൈം വെച്ച് കഴിഞ്ഞിട്ട് ആ ടൈമിൽ കയറി കഴിഞ്ഞ് ആ ഒരു കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളിത് ഈ ജോലി കംപ്ലീറ്റ് ആക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ പിക്കാസ് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കുഴികൾ എടുത്തും കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളതിന് വെച്ച് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത കൃഷി എന്ന് പറയുന്നത് പച്ചമുളക് കൃഷി അങ്ങോട്ട് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞങ്ങൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള സമയം ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഓണത്തോട് കൂടിയിട്ട് ആ ചെണ്ടുമല്ലിയൊക്കെ അങ്ങോട്ട് പറിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം തോന്നി അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇപ്രാവശ്യം പച്ചമുളക് കൃഷി ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മണ്ണൊരുക്കിയിടുകയും അതുപോലെ കുഴി കുത്തിയും കഴിഞ്ഞ് പച്ചമുളക് തൈ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒട്ടും ഭാരമായിട്ട് തോന്നില്ല, നല്ലൊരു രസമുള്ള ജോലിയായിട്ടാണ് തോന്നുക കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കും ചെയ്യാറില്ല, അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ നമ്മളെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മോളൊക്കെ ആണെങ്കിൽ അവരൊക്കെ സഹായിച്ചു എന്ന് വരും. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ തനിയെ തന്നെയാണ് വീട്ടമ്മമാർ ജോലി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുറമേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു കൂട്ടുകൃഷി അങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു രസമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ആ ജോലി ഇങ്ങനെ കഴിയുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ പച്ചമുളകും തൈ നടാണ് അവർ ആ അറ്റത്തിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പുല്ല് പറിക്കുകയും അത് വാരിക്കളയുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് 1 ആഴ്ച കൊണ്ടൊക്കെ ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ അതൊരു രസമുള്ള ജോലിയാണ് കേട്ടോ. അപ്പോൾ ദാ ഈ പച്ചമുളകും തൈ ഞങ്ങളിങ്ങനെ വാങ്ങിയിരിക്കുന്ന ഒരു കവറുകളിലാണ് കേട്ടോ. അപ്പോൾ ആ കവറിൽ നിന്ന് അതിൻ്റെ കളിമണ്ണ് വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ കളിമണ്ണിൻ്റെ ഭാഗമൊക്കെ മാറ്റിയിട്ട് ചകിരിച്ചോറും മറ്റു വളങ്ങളൊക്കെ ചേർത്തിരിക്കുന്ന ഭാഗമായിട്ടുള്ള ആ ഒരു ഭാഗം എടുത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ കുഴിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാനുള്ള ഉഷാർ കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.